നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബിരിയാണി ആട്ടോ, ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണിത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പ്രഷർ കുക്കറിലാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബിരിയാണി അരിയോ അല്ലെങ്കിൽ ചിക്കനോ അങ്ങനെ ഒരു ഐറ്റം ആവശ്യമില്ല ഈ ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. നമ്മുടെ വീട്ടിൽ കറിക്കും അതുപോലെ തന്നെ തോരനൊക്കെ ഉപയോഗിക്കുന്ന എണ്ണ മാത്രം മതി ഇതിലോട്ട്. അല്ലാതെ അധികം എണ്ണയോ നെയ്യോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഫ്രണ്ട്സ്, നമുക്കെങ്ങനെ വളരെ വളരെ ഈസി ആയിട്ട് നല്ല നല്ല ടേസ്റ്റ് ഉള്ള ഈ തട്ടിക്കൂട്ട് ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ബിരിയാണി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉണക്കല്ലരി കേട്ടോ. നമ്മൾ നെല്ല് വെയിലിലിട്ട് ഉണക്കിയെടുത്തിട്ട് മില്ലിൽ കൊണ്ടുപോയി കുത്തിയെടുത്ത അരിയാണിത്. പണ്ട് കാലത്തൊക്കെ ബിരിയാണി വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് ഈ ഉണക്കല്ലരിയാണ്. ഇതിന് പകരമായിട്ട് നമുക്ക് പച്ചരി ഉപയോഗിക്കാം. പക്ഷേ ഈ ഉണക്കല്ലരി ഉപയോഗിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിന് ശരിക്കുള്ളൊരു വെള്ള കളറല്ല, ഒരു ഓഫ് വൈറ്റ് പോലെയുള്ള കളറാണ്. ഇതിൽ കുറച്ച് നെല്ലൊക്കെ ഉണ്ടാകും. അപ്പോൾ നെല്ലൊക്കെ നമുക്ക് പെറുക്കിയെടുക്കണം ആദ്യം. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയതിന് ശേഷം കുറഞ്ഞത് ഒരു അര മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം. ഒരു സോക്ക് ചെയ്ത് വെച്ചാലാണ് നമുക്ക് നന്നായിട്ട് കുക്കായിട്ടുള്ള നല്ല റൈസ് കിട്ടുള്ളൂ കേട്ടോ. ഉണക്കലരി ആകുമ്പോൾ പ്രത്യേകിച്ചും സോക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കറായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് 10 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ്. നമ്മുടെ കുക്കർ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഒരു 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ബിരിയാണിക്ക്. ഇതിൻ്റെ കൂടെ തന്നെ നെയ്യ് കൂടെ ഒഴിക്കാം. നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിക്കണം. നമ്മുടെ എണ്ണയും നെയ്യൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. ഇതിൽ ഒരുപാട് എണ്ണയും നെയ്യൊന്നും ഉണ്ടാവില്ല. നമ്മൾ കറിയിലോട്ടും അതുപോലെ തന്നെ തോരനിലോട്ടും ഒക്കെ ഉപയോഗിക്കുന്നത് എണ്ണയോ നെയ്യോ ഒക്കെ നമുക്ക് ഈ ബിരിയാണിയിൽ ഉപയോഗിച്ചാൽ മതി. അങ്ങനെയാകുമ്പോൾ ആ ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന ഓയില് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഒരുപാട് എക്സ്പെൻസ് ഒന്നും വരാത്ത ഒരു സിമ്പിൾ ബിരിയാണി ആട്ടത്. ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് സ്പൈസസ് ചേർക്കാം. ഞാനിവിടെ ഏലക്ക, പട്ട, ഗ്രാമ്പു, അതുപോലെ തന്നെ പെരിഞ്ചീരകം ഇവിടെ എടുത്തിട്ടുള്ളത്. 1-2 ഇഞ്ച് നീളമുള്ള പട്ട എടുത്തിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6-7 ഏലക്ക എടുക്കാം. പിന്നെ ഒരു 10-12 ഗ്രാമ്പു എടുക്കാം. 1 ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം എടുക്കാം. നമുക്കിത് ചൂടായ എണ്ണയിലോട്ടിടാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവയാണ് ചേർക്കേണ്ടത്. ഞാനിത് 3 കൂടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 2-3 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയാണിത്. അതുപോലെ തന്നെ 1 കുടം വെളുത്തുള്ളി ഉണ്ട്, 4-5 ഇഞ്ച് പച്ചമുളകുണ്ട്. എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതെല്ലാം ഉപയോഗിക്കാം. പിന്നെ ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ, 10 ഉള്ളി ചെറിയുള്ളി കൂടെ ചേർക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് സവാളയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 3 സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത്. ഇതൊരു 6-7 തക്കാളി ഉണ്ട് കേട്ടോ, ഒരു മീഡിയം സൈസുള്ള തക്കാളിയാണ്. കുറച്ചധികം തക്കാളിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ബിരിയാണി ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ തക്കാളി ഒന്ന് വഴന്ന് വരട്ടെ. തക്കാളി വഴന്ന് നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ. നമുക്ക് എത്രത്തോളം ഉടച്ചെടുക്കാൻ പറ്റുമോ അത്രയും ഉടച്ചെടുക്കുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. പെട്ടെന്ന് വഴന്ന് വരുന്നതിന് വേണ്ടി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൗഡറുകൾ ചേർക്കാനുണ്ട്. ഞാൻ ഇതിലോട്ട് ഗരം മസാല പൗഡർ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലോട്ട് ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നില്ല, വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പൗഡറിൻ്റെയൊക്കെ ഒന്ന് റോസ് മെല്ല് പോകട്ടെ, അതുവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ബിരിയാണിയുടെ തട്ടിക്കൂട്ട് ബിരിയാണി അല്ലേ, അപ്പോൾ ഇതിലോട്ട് ഞാൻ പീസിന് വേണ്ടിയിട്ട് സോയാബീനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. 1 കപ്പ് സോയാബീൻ സോക്ക് ചെയ്തെടുത്തതാണ് 1/2 മണിക്കൂർ. അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുത്തതാണ് ഇത്. അതുപോലെ നമുക്ക് ഇതിലോട്ട് 2 ക്യാരറ്റ് സ്ലൈസ് ചെയ്തത് ചേർക്കാം. പിന്നെ ഇത് മല്ലിയിലയും പുതിനയിലയാണ്. ഏകദേശം 2 കൂടെ ഒരു 1/2 കപ്പ് ഉണ്ടായിരിക്കും. നമുക്കിത് പാനിലോട്ട് ചേർക്കാം. നമ്മുടെ കയ്യിൽ വെജിറ്റബിൾസ് എന്തൊക്കെയുള്ളതെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ ഗ്രീൻ പീസൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഈ ബിരിയാണിയിലോട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് മാഗി ക്യൂബ് യൂസ് ചെയ്യാം. എന്നാൽ ഞാനിവിടെ മാഗി ക്യൂബ് അല്ല യൂസ് ചെയ്യുന്നത്, ഒരു ചിക്കൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടി. ഇത് ചിക്കൻ പീസസ് ആട്ടോ. ചിക്കൻ പീസസ് എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ ലിവർ ഉണ്ട്, ചിക്കൻ ലിവർ, ഹേർട്ട്, അതുപോലെ തന്നെ ചിക്കൻ്റെ സ്റ്റൊമക്ക്, ആമാശയാണിത്. പിന്നെ ഇതിൽ ഫ്ലേവർ ഇടുന്ന എല്ലിൻ്റെ ഭാഗങ്ങളുണ്ട്. ഇത് ചിക്കൻ്റെ കഴുത്താണ്. ഇങ്ങനെ കഴുത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചതാണ്. ഇത് മന്തി ഉണ്ടാക്കിയപ്പോഴും അതിൽ നിന്നും മാറ്റി വെച്ച പീസുകളാണിത്. ഈ പീസുകൾ കൂടെ ഞാൻ ഈ കുക്കറിലോട്ട് ചേർക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ബിരിയാണിക്ക് ഒരു ചിക്കൻ ഫ്ലേവർ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് ചേർക്കേണ്ടത് മാഗി ക്യൂബാണ്. നമുക്ക് ഈ പീസുകളൂടെ ചേർക്കാം.
ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. ഞാനിവിടെ 1.5 kg റൈസ് ആട്ടോ എടുത്തിട്ടുള്ളത്, അതായത് 6 കപ്പ് റൈസ് ഉണ്ട്. അപ്പൊ ഞാൻ അതിലോട്ട് 50 കപ്പ് വെള്ളം ആട്ടോ ഒഴിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് 1 നാരങ്ങ പിഴിഞ്ഞു വെക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. നമ്മുടെ ഈ ഗ്രേവിയിൽ ഉപ്പ് മുന്നിട്ട് നിൽക്കണം, എന്നാലേ ഉള്ളൂ നമ്മുടെ ബിരിയാണി റൈസിൽ നല്ല ഉപ്പ് ഉണ്ടായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അതിനുശേഷം വേണം നമുക്ക് റൈസ് ചേർക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ സോയാബീൻ ആയാലും ഈ ചിക്കൻ പീസുകളായാലും ഒന്ന് തിളച്ച് വരുന്നത് നല്ലതാണ്. ഇപ്പം നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഒക്കെ നന്നായിട്ട് തിളച്ച് വരട്ടെ. അതിനുശേഷം ഇനി നമുക്കിതിലോട്ട് റൈസ് ചേർക്കാം. ഞാൻ 1.5 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസാണ് ചേർക്കുന്നത്. അങ്ങനെ സോക്ക് ചെയ്ത് എടുത്തിട്ടുള്ള നമ്മുടെ റൈസാണ് ഇത്. ഈ റൈസ് ചെറിയ ചെറിയ അരികളാണ്, നെല്ലുത്തരിയാണ്. നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി ഉണ്ടല്ലോ, നമ്മൾ സാധാ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചരി ഉപയോഗിച്ചിട്ടും നമുക്ക് ഈ ബിരിയാണി റെഡി ആക്കി എടുക്കാം. ഇനി നമുക്കിത് കുക്കറിലോട്ട് ഇടാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെക്കാം കേട്ടോ. ഞാനിതിൽ സോയാബീൻ ചേർത്തിട്ടുണ്ട്, പീസിന് വേണ്ടിയിട്ടാണ്. ഇനി സോയാബീൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, സോയാബീൻ ഇല്ലാതെ നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ ഉമ്മ ഇടയ്ക്കിടക്ക് ഉണ്ടാക്കി തരുന്ന ബിരിയാണിയാണിത്. പിന്നെ ഇതിൽ മല്ലിയില പുതിനയിലൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്നും വേണമെന്ന് നിർബന്ധമില്ല. വീട്ടിൽ ആഫ്രിക്കൻ മല്ലിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ 2 ഇതൾ ഇതിൽ മുറിച്ചിട്ടാൽ മതി, നല്ല മല്ലിയിലയുടെ ഫ്ലേവർ തന്നെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് കുക്കർ അടച്ച് വെക്കാം. ഞാൻ വെയിറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ബിരിയാണി റെഡിയായി വരട്ടെ. ഏകദേശം 1-2 വിസില് വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. കാരണം ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് നെല്ലുത്തരി കേട്ടോ, പച്ചരി പോലെ തന്നെയാണ് നെല്ലുത്തരി. അപ്പോഴേ 1-2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. 2 വിസില് പോയതിന് ശേഷം നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം കേട്ടോ. പ്രഷർ പോയതിന് ശേഷം മാത്രം ഇനി കുക്കർ തുറക്കാവൂ. നമ്മുടെ കുക്കറിലെ പ്രഷർ പോയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് തുറക്കുന്നത്. നല്ല ആവി വരുന്നുണ്ട്. നമ്മുടെ സോയാബീൻ ചങ്ക്സുകളൊക്കെ മുകളിൽ കിടക്കുന്നുണ്ട്. നമ്മുടെ റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നല്ല ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. അതൊന്ന് അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട്, റൈസൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. 2-3 മിനിറ്റിന് ശേഷം നമുക്ക് ഈ റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് പച്ചരി ആയതുകൊണ്ട് തന്നെ ബിരിയാണി അരി ഉടഞ്ഞു പോകുന്നത് പേടിക്കുന്നത് പോലെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ബിരിയാണിയെ ഞാനൊരു കാസറോളിലോട്ട് മാറ്റിയാണ്. സെർവ് ചെയ്യുന്ന ഏതൊരു ബൗളിലോട്ടോ പ്ലേറ്റിലോട്ടോ ഒക്കെ നമുക്കിത് മാറ്റാം കേട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള തട്ടിക്കൂട്ട് പ്രഷർ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. പച്ചരി ഉപയോഗിച്ചിട്ട്, പച്ചരി അല്ലെങ്കിൽ നെല്ലുത്തരി ഉപയോഗിച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള ബിരിയാണിയാണിത്. ഒരുപാട് എണ്ണയൊന്നും ചേർത്തിട്ടില്ല, നിങ്ങൾ കണ്ടില്ലേ, വളരെ കുറച്ച് എണ്ണയെ ചേർത്തിട്ടുള്ളൂ. ഇതിലോട്ട് സോയ ചങ്ക്സ് ചേർത്തുകൊണ്ട് കുറച്ച് പീസുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ബിരിയാണി റൈത്ത, പിക്കിൾ ഇവയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. ഇനിയൊരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇനി മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് ബിരിയാണിയുടെ മുകളിലായിട്ട് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. ഫ്രണ്ട്സ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ബിരിയാണിയാണ്. എന്നാലും നല്ല ടേസ്റ്റ് ആട്ടോ നമ്മുടെ ഈ ബിരിയാണി. വീട്ടിൽ നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.